തളരാത്ത ഗൗരി കരയാത്ത ഗൗരി കളി കൊണ്ടാൽ അവൾ ഭദ്രകാളി ബാലചന്ദ്രൻ ചുള്ളിക്കാരൻ്റെ കവിതയിലെ വരികളാണിത് 1987 കേരളത്തിന് ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ മുഖ്യമന്ത്രി അധികാരത്തിലെത്തുന്നു എന്നൊരു പ്രതീതി നാട് മുഴുവൻ പരന്നു അന്ന് നാടും അണികളും ഏറ്റുവിളിച്ചൊരു മുദ്രാവാക്യമുണ്ടായിരുന്നു കേരം തിങ്ങും കേരളനാട് കെ ആർ ഗൗരി ഭരിക്കട്ടെ അതെ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റാരെക്കുറിച്ചുമല്ല കേരളത്തിൻ്റെ വിപ്ലവ നായിക കെ ആർ ഗൗരിയമ്മയെക്കുറിച്ചാണ് ഇന്നും 102-ന്റെ ചെറുപ്പത്തിൽ നിൽക്കുന്ന കെ ആർ ഗൗരിയമ്മ നമുക്ക് നോക്കാം പോരാട്ടങ്ങൾ നിറഞ്ഞ ആ ധീര വനിതയുടെ ജീവിതകഥ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മീനു ടോക്കീസ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ താഴെപ്പറയുന്ന സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനകത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാവും ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും പെട്ടെന്ന് തന്നെ പോയി കാണാനും പറ്റും ആലപ്പുഴയിലെ പുന്നപ്പുറ വയലാർ വിപ്ലവം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ തന്നെ നാഴികകല്ലാണ് ആലപ്പുഴയുടെ ആ ചുവന്ന മണ്ണിൽ നിന്നും വന്ന വിപ്ലവ നക്ഷത്രമാണ് കെ ആർ ഗൗരിയമ്മ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ കളത്തിപ്പറമ്പിൽ വീട്ടിൽ കെ എൻ രാമൻ പാർവതിയമ്മ ദമ്പതികളുടെ മകളായിട്ട് 1919 ജൂലൈ 14 കെ ആർ ഗൗരിയമ്മ ജനിച്ചത് സ്കൂൾ പഠനകാലത്ത് ശേഷം ആ കാലത്ത് തന്നെ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസമായ നിയമബിരുദം അവർ നേടി ആദ്യം തന്നെ വിലക്കുകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഉയർന്ന വിദ്യാഭ്യാസം നേടുന്നതിലൂടെ തന്നെ അവരുടെ പോരാട്ട ജീവിതം ആരംഭിക്കുന്നു അവിടെ നിന്നുമാണ് ഗൗരിയിലെ പോരാളി ഉണരുന്നത് സ്കൂൾ പഠനത്തിന് ശേഷം BA ബിരുദം നേടി പിന്നീട് അഭിഭാഷകയുമായി കഴിഞ്ഞ ശേഷമാണ് സജീവമായി രാഷ്ട്രീയത്തിലേക്ക് അവരിറങ്ങുന്നത് രാഷ്ട്രീയത്തിൽ സജീവ പ്രവർത്തകനായിരുന്ന തൻ്റെ സഹോദരൻ സുകുമാരൻ്റെ പ്രേരണയോടെയാണ് ഗൗരിയമ്മ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് വിദ്യാർത്ഥിയായിരിക്കെ തന്നെ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു കെ ആർ ഗൗരിയമ്മ ഒരുപാട് സമര പോരാട്ടങ്ങളും അനീതിക്കും അസമത്വത്തിനെതിരെ സന്ധിയില്ലാത്ത സമര പോരാട്ടങ്ങൾ നടത്തിയ ചരിത്രമാണ് ഗൗരിയമ്മയ്ക്കുള്ളത് ഒന്നിലധികം തവണ അവർ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് വ്യക്തിജീവിതത്തിനും അഭിപ്രായങ്ങൾക്കും എല്ലാം മുകളിൽ അവർക്ക് പാർട്ടിയായിരുന്നു അവരുടെ വ്യക്തിജീവിതം പോലും ഒരുപക്ഷെ പാർട്ടിക്ക് താഴെയായിരുന്നു അത്രത്തോളം പാർട്ടിയെ ബഹുമാനിക്കുകയും പാർട്ടി കാര്യങ്ങൾക്ക് വില കൽപ്പിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിത്വമായിരുന്നു ഗൗരിയമ്മയുടേത് ഒരുപാട് സമര പോരാട്ടങ്ങൾക്കിടയിൽ അവർക്ക് അറസ്റ്റ് വരിക്കേണ്ടി വന്നിട്ടുണ്ട് 2 തവണ അവർ ജയിലിൽ കടന്നിട്ടുണ്ട് ജയിലിൽ കിടക്കുമ്പോൾ തന്നെ അവർ ജയിൽവാസമല്ല ചെയ്യുന്നത് അവിടെ നിന്നും അവർ പരസ്പരം പാർട്ടി നേതാക്കളുമായിട്ട് പാർട്ടി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതൊരിക്കലും നേരിട്ടല്ല കത്തിലൂടെയാണ് അത് തുടർന്നുകൊണ്ടിരുന്നത് അടുത്തടുത്തുള്ള 2 ബ്ലോക്കിലുള്ള സഹാക്കൾ തമ്മിൽ എപ്പോഴും ആശയവിനിമയം നടത്താറുണ്ടായിരുന്നു അത് കത്ത് മാർഗമായിരുന്നു ഈ ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ജയിലിനുള്ളിലാണ് ജയിലിനുള്ളിൽ 2 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കത്ത് അയക്കാനുള്ള പരിമിതി നമുക്കറിയാം വനിതാ ജയിലിലേക്ക് അപ്പുറത്തെ ജയിലിൽ നിന്ന് കൊണ്ടുവരുന്ന ആഹാരത്തിനൊക്കെ അതായത് ചോറിനകത്ത് ചോറ് പാത്രത്തിനുള്ളിൽ അടിയിൽ കത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചോറിട്ടുകൊണ്ടായിരുന്നു ഇവർ വരുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇവർ കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കൊണ്ടിരുന്നത് അങ്ങനെയാണ് ഇവർ കത്ത് വായിക്കുന്നതും പാർട്ടി കാര്യങ്ങൾ ജയിലിനുള്ളിലിരുന്നുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നതും അന്ന് ഗൗരിയമ്മയുടെ അപ്പുറത്തെ ബ്ലോക്കിലുണ്ടായിരുന്നത് പാർട്ടി സഖാവായിട്ടുള്ള TV തോമസ് ആയിരുന്നു അപ്പോൾ ജയിലിനുള്ളിലാണെങ്കിൽ പോലും അത്രയും പോരാട്ട വീര്യമാണ് അവർക്കുണ്ടായിരുന്നത് അവരവിടെ നിന്ന് പോലും പാർട്ടി കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുമായിരുന്നു ആധുനിക കേരളം കണ്ടിട്ടുള്ള ഏറ്റവും ശക്തിയായ വനിതാ ഭരണാധികാരിയായിരുന്നു കെ ആർ ഗൗരിയമ്മ 1952, 1953, 1954 കാലഘട്ടങ്ങളിൽ തിരുവിതാംകൂർ കൊച്ചി നിയമസഭകളിൽ അവർ അംഗമായിരുന്നു തുടർന്ന് കേരള രൂപീകരണത്തിന് ശേഷം EMS നേതൃത്വത്തിൽ ലോകത്തിലാദ്യമായി ബാലറ്റ് വോട്ട് ജനാധിപത്യ വ്യവസ്ഥയിലൂടെ നിലവിൽ വന്ന ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലും കെ ആർ ഗൗരിയമ്മ അംഗമായി തുടർന്ന് 1957, 1967, 1980, 1981, 2001, 2004 മന്ത്രിസഭകളിലും കെ ആർ ഗൗരിയമ്മ മന്ത്രിയായിരുന്നു ഇതിനിടയിൽ 1957 അതേ മന്ത്രിസഭയിൽ മറ്റൊരു മന്ത്രിയായിരുന്ന TV തോമസിനെ കെ ആർ ഗൗരിയമ്മ വിവാഹം ചെയ്തു പാർട്ടിയുടെ അഭിപ്രായം കൂടി കേട്ടിട്ടാണ് ഗൗരിയമ്മ TV തോമസിനെ വിവാഹം ചെയ്തത് ഒരേ മന്ത്രിസഭയിലെ 2 മന്ത്രിമാരുടെ വിവാഹമായതുകൊണ്ട് തന്നെ ആ കാലത്ത് ഒരുപാട് ശ്രദ്ധ ആകർഷിച്ച ഒരു വിവാഹമായിരുന്നു കെ ആർ ഗൗരിയുടെയും TV തോമസിൻ്റെതും രണ്ടുപേരും 2 മന്ത്രിമന്ദിരങ്ങളിലായിരുന്നു വിവാഹത്തിന് ശേഷം രണ്ടുപേരും ഒരേ മന്ത്രിമന്ദിരത്തിലേക്ക് എത്തി അക്കാലത്ത് 2 സമുദായത്തിൽപ്പെട്ടവരായതുകൊണ്ട് തന്നെ വിവാഹത്തിന് ഒരുപാട് എതിർപ്പുകളുണ്ടായിരുന്നിട്ടും അവർ പരസ്പരം വിവാഹം ചെയ്തു 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2 ആയി പിരിഞ്ഞപ്പോൾ TV തോമസ് CPIയിലും കെ ആർ ഗൗരിയമ്മ CPMലും പോയി അതോടുകൂടി അവരുടെ വിവാഹ ജീവിതം രണ്ടായി എന്ന് തന്നെ പറയാം ഈ ഒരു കാരണവും അതോടൊപ്പം തന്നെയുള്ള വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് കെ ആർ ഗൗരിയമ്മയും TV തോമസും അന്ന് പിരിഞ്ഞത് പാർട്ടിയുടെ പിളർപ്പും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് അന്ന് TV തോമസും കെ ആർ ഗൗരിയമ്മയും പിരിഞ്ഞു പിന്നീട് TV തോമസിൻ്റെ അവസാന കാലങ്ങളിൽ അദ്ദേഹത്തെ ഒന്ന് കാണാനായിട്ട് അദ്ദേഹം ബോംബെയിലെ ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോകാൻ പോലും വേണ്ടി പാർട്ടിയുടെ അനുവാദം ഗൗരിയമ്മ ചോദിച്ചിരുന്നു പാർട്ടിയുടെ അനുവാദത്തോടു കൂടിയാണ് അന്ന് TV തോമസിനെ കാണാനായിട്ട് ഗൗരിയമ്മ പോയത് 2 ആഴ്ചത്തെ സമയം മാത്രമാണ് പാർട്ടി ഗൗരിയമ്മയെ അനുവദിച്ചു കൊടുത്തിരുന്നത്
ആ രണ്ടാഴ്ച അദ്ദേഹത്തിന്റെ കൂടെ ഹോസ്പിറ്റലിൽ നിന്നിട്ടാണ് ഗൗരിയമ്മ മടങ്ങിയെത്തിയത്. ഗൗരിയമ്മ മടങ്ങിപ്പോകുമ്പോൾ ടി വി തോമസ് കരയുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിരിഞ്ഞെങ്കിൽ പോലും അത്രത്തോളം ആത്മബന്ധം അവർ തമ്മിലുണ്ടായിരുന്നു. പക്ഷെ പാർട്ടിയുടെ വാക്ക് അതായിരുന്നു ഗൗരിയമ്മയ്ക്ക് എന്നും മുഖ്യം. അതുകൊണ്ട് തന്നെ പാർട്ടി പറഞ്ഞതനുസരിച്ച് അവർ പോയി, അതുപോലെ തന്നെ അവർ മടങ്ങി വരികയും ചെയ്തു. ഇത്രത്തോളം പാർട്ടിയെ സ്നേഹിച്ചിരുന്ന, വ്യക്തിജീവിതത്തെ പോലും പാർട്ടിക്ക് താഴെ കണ്ടിരുന്ന കെ ആർ ഗൗരിയമ്മയെ ഒടുവിൽ ആ പാർട്ടി തന്നെ പുറത്താക്കുകയുണ്ടായി. പാർട്ടിയിൽ നിന്ന് പുറത്തായ ശേഷം ജനാധിപത്യ സംരക്ഷക സമിതി എന്ന പേരിൽ ജെ എസ് എസ് ഗൗരിയമ്മ രൂപീകരിച്ചു. 1960-70 കേരള നിയമസഭയിൽ നടപ്പിലാക്കിയ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ പ്രമുഖ ശില്പിയാണ് കെ ആർ ഗൗരിയമ്മ. കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ നേതാവായിരുന്നു കെ ആർ ഗൗരിയമ്മ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാലം MLA ആയിരുന്ന വ്യക്തിയും കെ ആർ ഗൗരിയമ്മയായിരുന്നു. ഏറ്റവും പ്രായം കൂടിയത്, അതായത് 85 കേരള നിയമസഭയിൽ ഉണ്ടായിരുന്ന വ്യക്തിയും കെ ആർ ഗൗരിയമ്മയായിരുന്നു. അങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ കെ ആർ ഗൗരിയമ്മയുടെ പേരിലുണ്ട്. ജെ എസ് എസ് രൂപീകരിച്ച ശേഷം UDFന്റെ പിന്തുണ നേടി എ കെ ആന്റണി ഉമ്മൻചാണ്ടി മന്ത്രിസഭകളിലും കെ ആർ ഗൗരിയമ്മ മന്ത്രിയായിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിൽ തുടരുമ്പോൾ തന്നെ ഗൗരിയമ്മയുടെ മനസ്സെന്നും കമ്മ്യൂണിസ്റ്റിനൊപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് എപ്പോഴും ഗൗരിയമ്മയ്ക്ക് കമ്മ്യൂണിസ്റ്റിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. നീതിക്കും സമത്വത്തിനും വേണ്ടി ഒരു ജന്മം തന്നെ മാറ്റിവെച്ച ഒരു വിപ്ലവ നായികയാണ് കെ ആർ ഗൗരിയമ്മ. നമ്മളീ പറഞ്ഞു വെക്കുന്ന ഓരോ വിപ്ലവങ്ങളും പോരാട്ടങ്ങളൊക്കെ നടന്ന കാലഘട്ടം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ആ പഴയ കാലത്ത് ഇതുപോലെ കരുത്തോടെ മുമ്പിലോട്ട് വരുന്ന ഒരു വനിതയാണെങ്കിൽ എത്രമാത്രം ധീരയായ പോരാളിയായിരിക്കണം കെ ആർ ഗൗരിയമ്മ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഇന്ന് ഗൗരിയമ്മയ്ക്ക് 102 102 പ്രായത്തിലും ആ ഒരു ചുറുചുറുക്കും ആ ഒരു യൗവനവും ഇന്നും കെ ആർ ഗൗരിയമ്മ കാത്തുസൂക്ഷിക്കുന്നുണ്ട്. അന്നത്തെ പല വീഡിയോസ് കണ്ടാലും നമുക്കറിയാൻ പറ്റും ഒരുപാട് ബോൾഡായിട്ടും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയായിരുന്നു കെ ആർ ഗൗരിയമ്മ. ആ ഒരു കാലഘട്ടത്തിലെ പരിമിതികളെല്ലാം പൊട്ടിച്ചറിഞ്ഞുകൊണ്ട് തന്നെ വളരെ ധൈര്യത്തോടു കൂടി മുന്നോട്ട് വന്നൊരു വ്യക്തിയാണ് കെ ആർ ഗൗരിയമ്മ. അതുകൊണ്ട് തന്നെ കേരള നിയമസഭയിലെ ഏറ്റവും ശക്തമായ ഒരു ഭരണാധികാരിയായിട്ട് തന്നെയാണ് കെ ആർ ഗൗരിയമ്മയെക്കുറിച്ച് ചരിത്രത്തിൽ എഴുതപ്പെടുന്നത്. പ്രായം 100 കടന്നെങ്കിലും ഇന്നും ആ കുട്ടിത്വത്തിനൊന്നും ഒരു മാറ്റമില്ല. ഗൗരിയമ്മയുടെ 99 പിറന്നാൾ ആഘോഷ ദിനത്തിൽ വേദിയിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഇരിക്കാൻ അവിടെ കസേരയൊന്നുമില്ല. കാരണം കസേര മുഴുവൻ ആളുകൾ ഇരിക്കുകയാണ്. ഉടനെ ഗൗരിയമ്മ വന്ന് ഒരു സന്ദേഹം കൂടാതെ നിലത്തേക്ക് ഇരിക്കുകയാണ് ചെയ്തത്. അത്രത്തോളം കുട്ടിത്വം ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് കെ ആർ ഗൗരിയമ്മ. ഇത്രയൊക്കെ കാലങ്ങൾ കഴിഞ്ഞിട്ടും പഴയ കുട്ടിത്വവും പഴയ ചിന്തകളും ഒക്കെ തന്നെ കെ ആർ ഗൗരിയമ്മയുടെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ കെ ആർ ഗൗരിയമ്മയുടെ വീട്ടിലെ ഒരു മുറി നിറച്ച് ടി വി തോമസുമായിട്ടുള്ള ചിത്രങ്ങളാണ്. 1967 തന്നെ അവർ പിരിഞ്ഞെങ്കിലും ഇത്രയധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ടി വി തോമസിൻ്റെ ഓർമ്മകളിലും അന്നത്തെ പാർട്ടി ജീവിതം തന്നെയാണ് കെ ആർ ഗൗരിയമ്മയെ ഈ 102 വയസ്സിലും മുന്നോട്ട് നയിക്കുന്നത്. കേരളത്തിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് അറിയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം കേൾക്കേണ്ട ഏറ്റവും ആദ്യം അറിയേണ്ട ഒരു പേര് തന്നെയാണ് കെ ആർ ഗൗരിയും അവരുടെ ജീവിതവും. കാരണം വ്യക്തിജീവിതം പോലും രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചൊരു ജന്മമായിരുന്നു കെ ആർ ഗൗരിയുടേത്. അത്രത്തോളം പാർട്ടിക്ക് വേണ്ടി മാത്രമായി ജീവിച്ചൊരു വ്യക്തിയാണ് ഗൗരിയമ്മ. രാഷ്ട്രീയ ജീവിതത്തിലും വ്യക്തിജീവിതത്തിലും ഒരുപാട് ഉയർച്ചകളും താഴ്ചകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിലൊന്നും തളരാത്ത പെൺ കരുത്താണ് കെ ആർ ഗൗരിയമ്മ. ഇനിയും ഈ പോരാട്ട കഥകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത്രയധികം അനുഭവങ്ങളും ഇത്രയധികം പോരാട്ടങ്ങളും ജയിൽവാസവും വ്യക്തിജീവിതത്തിനുപരിയായി പാർട്ടിയെ കണക്കാക്കിയ മറ്റൊരു വനിതാ പോരാളി ഉണ്ടോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ കാണുന്നവരെ ബൈ.